ഇതും ഉമ്മാടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. എനിക്കിതല്ല വേണ്ടത്, എനിക്ക് അള്ളാനെയാണ് വേണ്ടത്, എനിക്ക് സർവ്വതമ്മ സല്ലാത്തിനക്കാലം വലുത് അള്ളാഹുവാ. ധരിച്ചിരുന്ന വസ്ത്രം കൂടെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടാടാ ബിസബ് നടന്നു പോയത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ ഇത് പണച്ചെറപ്പ് തരുന്ന പരീക്ഷണമാ. അള്ളാനെക്കാലും വലുത് പണമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവിനെക്കാലും വലുത് പണമല്ല, പണത്തിനെക്കാലും വലുത് അള്ളാഹുവാ. അള്ളാഹുവിനു വേണ്ടി സർവ്വതും വലിച്ചെറിയുമ്പോഴാ നിനക്ക് അള്ളാഹു സ്വർഗം തരുന്നത്. ആമിഷമെന്ന് പറയുന്ന ചെറുപ്പക്കാർ മുത്തിനബി പോലെ കരഞ്ഞു പോയടാ പൊന്നുമോനെ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മിസ്ബ് റളിയല്ലാഹു തആലാ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ള കരയുകയാ, മുത്തിനബിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പോ മിസ്ബ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് ചോദിച്ചു, മുത്തിനബിയേ എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്, നിന്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞതാ മിസ്ബേ, ഇതെന്തു കോലമാടാ മിസ്ബേ, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ മിസ്ബേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മിസ്ബ് റളിയല്ലാഹു തആലാ കടന്നു വന്നപ്പോ ആകെ ഒരു പുതപ്പാ പുതച്ചിരുന്നത്, പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്ബ് റളിയല്ലാഹു തആലാ മുത്തിനബിയുടെ മുന്നിൽ വന്നപ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ഈ 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ച പുതപ്പ് റസൂലുള്ള ചോദിക്കുന്നു, മിസ്ബേ എന്തിനാ മോനെ നീ ഇങ്ങനെ നടക്കുന്നത്, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ മിസ്ബേ. മിസ്ബ് റളിയല്ലാഹു തആലാ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ, ആ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ ഞാൻ ഇതിങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുന്നത്, ഇനിയും കീറിയാ തച്ചു വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ നബിയേ. മയ്യത്ത് പുതിയാൻ പോലും തുണിയില്ലായിരുന്നടാ ചെറുപ്പക്കാരാ. ഈ സ്വഹാബിയുടെ മയ്യത്താ തലമറച്ചപ്പോ കാല് വെളിവായി, അവസാനം കഫൻ തുണി തികയാതെ തലമറച്ച് കഫം പൊതിഞ്ഞിട്ട് പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. അല്ലാഹുവേ ഉഹദിന്റെ രണാങ്കണത്തിൽ മിസ്ബ് റളിയല്ലാഹു തആലാഹുവിന്റെ ഖബർ ഇന്നുമുണ്ടടാ ചെറുപ്പക്കാരാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു തആലാഹുവിന്റെ ജനാസ ഖബറടക്കപ്പെട്ട പടച്ചവനെ ആ ഖബർസാലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ മിസ്ബ് തങ്ങളുടെ മയ്യത്ത് പൊതിഞ്ഞത് എങ്ങനെന്നറിയോ? കാല് പൊതിയ തുണിയില്ലാതെ പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിലിങ്ങനെ പുല്ലു വെച്ച് കെട്ടിയിട്ടാ മയ്യത്ത് പൊതിഞ്ഞത്. അവസാനം ജനാസ ഖബറിലിറക്കും ങ്ങളുടെ കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങഴിഞ്ഞ് താഴെ വീഴുകയാ. അല്ലാഹുവേ മുത്തിനബി പോലും കരഞ്ഞു പോയി, സഹാബത്ത് മുഴുവനും കരഞ്ഞു പോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാതില്ലാ വല്ലാഹു റഊഫ് ബിൽ ഇബാദ്. അതുകൊണ്ട് മക്കളെ പണത്തിനെ ഇഷ്ടപ്പെടല്ലോ. അല്ലാഹുവേ സാമ്പത്തികമായി ഞെരുക്കമുള്ള സമയത്ത് നീ അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്, നീ പരാതി പറയല്ലോ, നീ പറഞ്ഞുകൊണ്ട് നടക്കല്ലോ. അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടി നിനക്ക് തന്നിരിക്കുന്ന ഒരു പരീക്ഷണമാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവൻ നിനക്ക് പേടി തരികയാണ്, നിനക്ക് പട്ടിണി തരികയാണ്, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ കച്ചവടങ്ങൾ അല്ലാഹു തകർക്കുകയാണ്. പടച്ചവരേ നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ മക്കളങ്ങ് മരണപ്പെടുകയാ. നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു നിന്റെ മക്കളെ അങ്ങ് മരിപ്പിക്കും.